നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അതിൻ്റെ സ്റ്റോറേജ് അല്ലേ നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുണ്ടാവും പിന്നെ വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും മറ്റു പരിധിയിലും ഡൗൺലോഡ് ചെയ്യുന്ന ഒരുപാട് ഫോട്ടോസ് കാരണം കൊണ്ട് എപ്പോഴും സ്റ്റോറേജ് കിട്ടാത്ത അല്ലെങ്കിൽ തികയാത്തൊരവസ്ഥ ഇതിനൊരു പരിഹാരമാണ് പറയുന്നത് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ടൈം എടുത്തേക്കാം വളരെ സ്ലോ ആയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സമയമുള്ളവർ കാണുക ഇതിൽ നമ്മളൊരു ഉണ്ട് ഗൂഗിളിൻ്റെ തന്നെ ആൻഡ്രോയിഡിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളിലൂടെ ചെയ്തിട്ട് നമുക്ക് ഫോണിൽ കുറച്ച് സ്പേസ് എടുക്കാൻ പറ്റും അതിനെ പറ്റിട്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ ഏതായാലും ഇതിൽ വർക്ക് ചെയ്യുന്നതാണ് അതിൽ തന്നെ നോക്കുക ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇത് ഗൂഗിളിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ് അഥവാ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ ഫോണിൽ അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വരും ചിലരുടയിലാണെങ്കിലും അത് അപ്ഡേറ്റ് ചെയ്യാനാണ് കാണുന്നുണ്ടാവുക അതിനകത്ത് അത് ആ ഫോണിൽ ഉണ്ടെന്നുള്ളതാണ് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും കണ്ടോ ഇതിൽ നിങ്ങൾ ഗ്യാലറി എന്നോ അവിടുന്ന് ഇവിടുന്ന് എവിടെ ഡിലീറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകും ഈ ഫയൽസിൻ്റെ ഉള്ളിൽ ഉണ്ടാകും ഇതെടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം കേട്ടോ കുറച്ച് സ്പേസ് ഉണ്ടാക്കി തരാം നെയ്യ് അതിനായിട്ട് കണ്ടോ ഇങ്ങനെ കണ്ടോ ഈ ഡൗൺലോഡ് ഇമേജസ് വീഡിയോസ് ഓഡിയോസ് ഇങ്ങനെ സംഭവങ്ങൾ കാണുന്നത് കണ്ടോ താഴത്ത് ബ്രൗസ് അങ്ങനെയുള്ളതെല്ലാം കാണും അതിൽ നമുക്ക് നോക്കൂ ആദ്യ ആപ്സ് എടുക്കാം ഈ ആപ്സിലെ ഏറ്റവും അധികം സ്റ്റോറേജ് തിന്നുന്ന വില്ലനാണ് വാട്സപ്പ് നോക്കൂ ഇതിൽ വാട്സപ്പിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് ജിബി എന്റെ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഫേസ്ബുക്ക് രണ്ട് പോയിന്റ് ഒന്ന് ആറ് ടെലഗ്രാം പതിനാല് പോയിന്റ് അഞ്ച് ഒന്ന് ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റോറേജ് ഇവിടെയാണ് ഇവരാണ് തിന്നുന്നത് ഇവരേലാണ് പോകുന്നത് അതിന് നമുക്കത് ആദ്യം ഒന്ന് കാണിക്കാതെ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വാട്ട്സ്ആപ്പ് എടുക്കുക ഈ ഫയൽസിൽ കാണുന്ന ഈ വാട്സ്ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിൽ കണ്ടോ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ എങ്ങനെ വരും അതിൽ ക്ലിയർ ക്യാഷ് എന്നുള്ളത് കൊടുക്കുക ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കരുത് കേട്ടോ ക്ലിയർ ക്യാഷ് എന്ന് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ ത്രീ ഡോട്ട്സിൽ പോവുക എന്നിട്ട് സെറ്റിംഗ്സ് എടുക്കുക അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ ഡാറ്റാന്നുണ്ടോ അതെടുക്കുക അതെടുക്കുമ്പോൾ കണ്ടോ മാനേജ് സ്റ്റോറേജ് പന്ത്രണ്ടെ പോയിന്റ് ഏഴ് ജി ബി ആണ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാ കണ്ടോ ഓരോ ഗ്രൂപ്പ് വഴിയും എത്ര ജി ബി അവിടെ കിടക്കണമെന്നുള്ളത് കാണാൻ പറ്റും ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് എട്ട മാർക്ക് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരേ എട്ട ഡിലീറ്റ് അങ്ങോട്ട് കൊടുക്കുക നോക്കൂ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എനിക്ക് ഒന്നേ പോയിന്റ് എട്ട് ജി ബി കിട്ടി അങ്ങനെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യും ഞാൻ ജസ്റ്റ് അത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ തിരിച്ച് ഫയൽസിലേക്ക് പോവുകയാണ് ഫയൽസ് കണ്ടോ മുകളിൽ മൂന്ന് വരയുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുണ്ടോ ക്ലീൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും കണ്ടോ നൂറ്റി ഇരുപത്തെട്ട് ജി ബിയിലും നൂറ്റി രണ്ട് ജി ബിയും ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് താഴ്ത്ത് കണ്ടോ ജങ്ക് ഫയൽസ് അത് ക്ലീൻ ചെയ്യാം ഓക്കെ പിന്നെ നോക്കൂ ഓരോന്നായിട്ട് കാണാം ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്താണിത് ഇപ്പൊ നമ്മുടെ ഒരു ഫോട്ടോ വീഡിയോ തന്നെ രണ്ട് തവണയും മൂന്ന് തവണയൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നോക്കി മാർക്ക് ചെയ്തിട്ട് ഒറിജിനലിൽ കണ്ടോ അതല്ലാത്ത എല്ലാം മാർക്ക് ചെയ്തിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഡിലീറ്റ് ചെയ്യുമ്പോൾ വലിയൊരു സ്പേസ് കിട്ടും കേട്ടോ ഇപ്പോൾ ഈ ഡിലീറ്റിനെല്ലാം ട്രാഷിലാണ് പോയി കിടക്കുന്നത് അതുപോലെ ഇനി അടുത്തതെടുക്കാം ഡിലീറ്റ് മൈംസ് എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്താൽ മതി ആവശ്യമുള്ളത് മാത്രം മാർക്ക് ചെയ്തായിരിക്കുക എന്നൊരു ഒറ്റ ഡി ഒറ്റ ഡിലീറ്റ് ഇനി അടുത്ത് കണ്ടോ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട്സ് എന്ന് ഇന്ത്യയിൽ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ജി ബി അതാണ് കിടക്കുന്നത് നമ്മൾ ആവശ്യങ്ങൾക്കും ആവശ്യമില്ലാത്തിനൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കും അത് അവിടെ കിടക്കുന്നുണ്ടാവും ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ മാർക്കും ചെയ്യും അതുകൊണ്ട് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ മൂവ് ത്രീ ഫയൽസ് ടു ട്രാഷ് അങ്ങനെയാണ് കാണുക അല്ലെങ്കിൽ മൂവ് സിക്സ് ഫയൽസ് ടു ട്രാഷ് അത് ക്ലിക്ക് ചെയ്തിട്ട് അത് ട്രാഷിലേക്ക് പോട്ടെ ഞാൻ അടുത്ത കണ്ടോ ഡിലീറ്റ് ബ്ലറി ഫോട്ടോസ് നമ്മൾ എടുക്കുമ്പോൾ ഫോട്ടോസ് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുള്ള സംഭവങ്ങൾ കയ്യിൽ കിടക്കുന്നുണ്ടാവും അതൊന്നും ഒരു ആവശ്യം വരില്ല അതുകൊണ്ട് അതെല്ലാം മാർക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് ഇതെല്ലാം നോക്കി ഡിലീറ്റ് ചെയ്താൽ മതി കേട്ടോ അവസാനം പറയാം അപ്പോൾ ഒരു നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും നോക്കുക അതിൽ കണ്ടോ ഡിലീറ്റ് അൺ യൂസ്ഡ് ആപ്സ് ഇതൊരു വലിയ കാര്യമാണ് കാരണം നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് ചില ആപ്പ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ എന്താ കുറച്ച് മാർക്ക് ചെയ്യട്ടോ ആവശ്യമില്ലാത്തത് മാർക്ക് ചെയ്യുക അൺഇൻസ്റ്റാൾ ചെയ്യുക ചിലപ്പോൾ ഇതിലൂടെ മാത്രമേ ഇപ്പൊ എനിക്ക് നോക്കൂ ഇതിലൂടെ നാനൂറ്റി പന്ത്രണ്ട് അല്ല ഒരു ജി ബിയോളം അൺയൂസ്ഡ് ആപ്സ് മൂന്ന് ആപ്സ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തേ ഉള്ളൂ അപ്പോഴേക്കും എനിക്ക് കിട്ടി ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ലാർജ് ഫയൽസ് എന്ന് കാണും ഇതൊന്നും ഗാലറിയിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല ഇവിടെ നമുക്ക് അതിന്റെ സൈസ് നോക്കിയിട്ട് കൂടുതലാണെന്നോ എന്തിനാ വെറുതെ നമ്മുടെ ഗാലറിയിൽ വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ചിലർ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒന്നും രണ്ടും അവിടെ കണ്ടിട്ടുണ്ടാവും മാറന്നിട്ടുണ്ടാകും അതവിടെ കിടക്കണത് അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും അത് അത് ഇവിടെ കിടക്കണത് അറിയില്ല അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ലാർജ് ഫയൽസിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കണ്ടോ ഡിലീറ്റ് എം ഐ യു ഐ മീഡിയ ഡിലീറ്റ് ഷെയർ കരോ ലൈറ്റ് മീഡിയ നമുക്ക് വന്നിട്ടുള്ള നമ്മൾ പലരിൽ നിന്നും ഷെയർ കരോയിലും എക്സെൻറ്ററിലും ഒക്കെ പണ്ട് വാങ്ങിയിട്ടുള്ളത് അങ്ങനെയൊക്കെ വരും അതുപോലെ കണ്ടോ ഡിലീറ്റ് ഡൗൺലോഡഡ് ഫയൽസ് ഇതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പല സൈറ്റിലും ഗൂഗിൾ ക്രമ വഴിയൊക്കെ പോകും ചിലപ്പോൾ ചിലതൊക്കെ ഡൗൺലോഡ് ചെയ്യും അത് അതവിടെ കഴിഞ്ഞപ്പോൾ എവിടെ കിടക്കണമെന്ന് പോലും അറിയില്ല നമ്മൾ നോക്കിയിട്ടും ഉണ്ടാവില്ല ഇതൊക്കെ അവിടെ ഒന്ന് കൂടി കിടക്കണ്ടോ കണ്ടോ അഞ്ഞൂറ്റി ഇരുപത്തി ഫയൽസ് വൺ പോയിന്റ് ടു ഫൈവ് ജി ബി സ്പേസിൽ കിടക്കുന്നുണ്ട് കണ്ടില്ലേ ഇതെല്ലാം ശേഷം ഏറ്റവും മുകളിലേക്ക് വരിക കേട്ടോ മോളിൽ കണ്ടോ ട്രാഷ് എന്നുള്ളത് ആ ട്രാഷ് എടുക്കുക ട്രാഷില് നമ്മൾ ഇവിടുന്ന് എന്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും മുപ്പത് ദിവസം ആ ട്രാഷിൽ കിടക്കട്ടോ പക്ഷെ അതുകൊണ്ട് സ്പേസ് കുറയുന്നില്ല ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വലുതുകാന്നും വന്ന കാലിലേക്ക് മാറ്റിയ പോലെ ആവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ട്രാഷിൽ കിടക്കണം എന്തിനാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തതല്ലേ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതെല്ലാം കൂടി ഒറ്റ അടിക്ക് ഒന്നിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരൊറ്റപ്പെടാം എല്ലാം കൂടെ ട്രാഷ് നമ്മൾ കത്തിച്ച് കളിയുക അല്ലെ അവിടുത്തെ എല്ലാ സംഭവങ്ങളും കൂടെ തീർക്കുക ഇനി അഥവാ നമുക്ക് വേണമെന്നുള്ള ഫയൽ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് റീസ്റ്റോർന്നുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസ്റ്റോർ ആവും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മളിത് ഡിലീറ്റ് ചെയ്യാണ് ഞാൻ നോക്കൂ അഞ്ഞൂറ്റി മുപ്പത്തി ഫയൽസും ഡിലീറ്റ് ചെയ്തു അതിൽ കൂടെ തന്നെ ഒരു ജി ബി കിട്ടി ഇപ്പൊ നോക്കൂ ഇതിലൂടെ ഒന്ന് ഒരു ജി ബി അൺയൂസർ ആപ്സ് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ജി ബി വാട്സാപ്പിലെ ഒരു ഗ്രൂപ്പിലെ ചാറ്റ് ക്ലീൻ ചെയ്തിട്ട് ഒരു ജി ബി അങ്ങനെ എനിക്ക് മൂന്ന് ജി ബി വേണിപ്പോ കിട്ടി കഴിഞ്ഞു ഇനി എനിക്ക് ഒരുപാട് ചെയ്യാണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാം കൂടെ നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുന്ന സമയത്ത് എല്ലാം കൂടെ വേണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്യുക നിങ്ങളുടെ ഫോണില് പെട്ടെന്ന് തന്നെ കുറെ സ്പേസ് കിട്ടുന്നേ കാരണം ഈ സ്പേസ് ഇല്ലാത്തത്തോളം ഫോൺ ഹാങ് ആവാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത് വളരെ സ്ലോ ആകും അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത ഇതാണ് ഈ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ വരുന്നത് ചിലപ്പോൾ നമ്മൾ വെറുതെ പണ്ടെങ്കാണ്ട് അയച്ചതൊക്കെ അവിടെ എടുത്തുവെച്ചിട്ടുണ്ടാവും ഒരു കാര്യവും അതുകൊണ്ട് അതെല്ലാം ഈ ഫയൽസ് എന്നുള്ള ഈ ആപ്പിലൂടെ കയറിയിട്ട് ഡിലീറ്റ് ചെയ്യുക ഇപ്പൊ സാംസങ്ങില് റിയൽമിയിൽ വൺ പ്ലസിലൊന്നും ഈ സാധനം ഉണ്ടാവില്ല അതിൽ അവരുടെ തന്നെ ഫയൽ മാനേജർ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ നിങ്ങൾ ഈ ഫയൽസ് ഇത് ഗൂഗിളിൽ തന്നെ ആപ്പാണ് സേഫാണ് അതുകൊണ്ട് ഒരു പേടിയും വേണ്ട അതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കും കേട്ടോ ഓക്കെ നിങ്ങൾക്കത് പ്രയോജനപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകസംസ്ഥ സുഖിനോ ഭവന്തു